നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺമെബോൾ കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് നടക്കാനുള്ളത്. ആ ഒരു ലൈനപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയും ഇക്വഡോറും തമ്മിലാണ് ഏറ്റുമുട്ടുക. അതിനുശേഷമാണ് വെനസേലയും കാനഡയും തമ്മിലുള്ള ഒരു മത്സരം വരിക. പിന്നീട് കരുത്തരുടെ പോരാട്ടം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഉറോഗ്യയുടെ എതിരാളികൾ ബ്രസീലാണ്. ഒരു മികച്ച പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊളംബിയയുടെ എതിരാളികൾ പനാമയാണ് വരുന്നത്. ഇങ്ങനെയാണ് കോപ്പ അമേരിക്കയിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരെ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവിടുത്തെ സവിശേഷത എന്തെന്നാൽ, ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമുകളുടെ എല്ലാം പരിശീലകർ വരുന്നത് അർജന്റീൻ പരിശീലകരാണ്. അതായത് അർജന്റീനയുടെ അല്ലെങ്കിൽ അർജന്റീൻ പരിശീലകരുടെ ഒരു സമഗ്രാധിപത്യമാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു കോപ്പ അമേരിക്കയിൽ കാണാൻ സാധിക്കുന്നത്. അതൊന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, അർജന്റീന തന്നെയാണ്. കളിച്ച മൂന്ന് മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്. 9 പോയിന്റ് ആണ് അവരുടെ സമ്പാദ്യം. അർജന്റീനയുടെ പരിശീലകൻ അർജന്റീനക്കാരനാണ് ലയണൽ സ്കലോണിയാണ്. ഇനി ഗ്രൂപ്പ് ബിയുടെ കാര്യത്തിലേക്ക് വന്നാൽ വെനസേലയാണ് അവിടെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ വെനസേലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 9 പോയിന്റ് കരസ്ഥമാക്കി എന്നുള്ളതാണ്. അവരുടെ പരിശീലകൻ ഫെർണാണ്ടോ ബാറ്റിസ്റ്റയാണ്. അദ്ദേഹം അർജന്റീനക്കാരനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ അത്ഭുതകരമായ പ്രകടനമാണ് ഇപ്പോൾ വെനസേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗ്രൂപ്പ് സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കരുത്തരായ ഉറോഗ്യയാണ്. മൂന്ന് മത്സരങ്ങളിൽ മൂന്നിലും അവർ വിജയിച്ചു എന്നുള്ളതാണ്. +8 ആണ് അവരുടെ ഒരു ഗോൾ ഡിഫറൻസ് വരുന്നത്. തകർപ്പൻ പ്രകടനമാണ് ഉറോഗ്യ നടത്തുന്നത്. അതിന്റെ പ്രധാന കാരണം അവരുടെ അർജന്റീന പരിശീലകനായ മാഴ്സലോ ബിയൽസയാണ്. നമുക്കറിയാം, പ്രീമിയർ ലീഗിലൊക്കെ പരിശീലിപ്പിച്ച് പരിചയമുള്ള ബിയൽസ വന്നതോടുകൂടിയാണ് ഉറോഗ്യ ഇത്രയും മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഇനി ഗ്രൂപ്പ് ഡിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കൊളംബിയയാണ്. മൂന്ന് മത്സരങ്ങളിൽ 2 വിജയം 1 സമനില എന്നിങ്ങനെയാണ് അവരുടെ നില. 7 പോയിന്റ് ആണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. അവരുടെ പരിശീലകൻ നെസ്റ്റർ ലോറൻസോയാണ്. അദ്ദേഹത്തിന് കീഴിലാണ് ഇപ്പോൾ കൊളംബിയ മികച്ച പ്രകടനം നടത്തുന്നു. കഴിഞ്ഞ 26 മത്സരങ്ങളിലായി അപരാജിത കുതിപ്പ് ഇപ്പോൾ കൊളംബിയ നടത്തുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം അവരുടെ അർജന്റീൻ പരിശീലകനായ നെസ്റ്റർ ലോറൻസോയാണ്. ഇങ്ങനെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത എല്ലാ ടീമുകളുടെയും പരിശീലകനായിക്കൊണ്ട് വരുന്നത് അർജന്റീനക്കാർ തന്നെയാണ്. അവരുടെ ഒരു സമഗ്രാധിപത്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇനി സെമി ഫൈനലിൽ ഏതൊക്കെ അർജന്റീൻ പരിശീലകർ ഉണ്ടാകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.